ഹലോ, നിസാം സാർ അല്ലേ? ആ സാർ പറഞ്ഞോളൂ സാർ. സാർ, ഞാൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ റിസർച്ച് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ആ ഓക്കെ ആ ഒരു കോഴ്സ് കണ്ടു. 2 മാസത്തിലെ കാലാവധി? അത് 2 മാസം കൊണ്ട് നമുക്ക് കമ്പ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ ചോദിക്കാനാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന്, സാർ ഫ്രീ അല്ലേ ഇപ്പോ? ഓ ഞാൻ ഫ്രീ ആണ്, പറഞ്ഞോ. നമ്മുടെ ഇതിനകത്ത് കോഴ്സിനകത്തെ 2 മാസത്തിലെ കാലാവധി വരുന്നത്? 2 മാസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ എല്ലാ എല്ലാ കാര്യങ്ങളും ഞാൻ ഓൺലൈൻ ആയിട്ട് പറഞ്ഞു തരാം. ഞാൻ ചോദിച്ചു, അതിനോട് ചോദിച്ചോളാം. സർട്ടിഫിക്കറ്റ് ഇപ്പം ഏതാണ്, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും പിന്നെ ടാലിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ അല്ലേ വരുന്നത്? അതെ, നമ്മൾ കൊടുക്കുന്നത് 3 സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിലൊരു പ്രാധാന്യം എന്ന് വെച്ചാൽ, 1 ടാലി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇന്ത്യന്റെ സോഫ്റ്റ്വെയർ ആണ്. അതായത് അത് നമ്മൾ ഇന്ത്യന്റെ എന്ന് നോക്കേണ്ട ആവശ്യമില്ല, ടാലി എന്ന കമ്പനിയുടെ ഓൺ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ എന്താ വെച്ചാൽ, വേൾഡിൽ എവിടെ ചെന്നാലും ഇവർക്ക് ഈ ടാലി കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ 100% വാക്കൻസി ആണ്, വാലുബിൾ ആണ് വരുന്നത്. മാത്രമല്ല ഇതില് 3 കാറ്റഗറി വരുന്നു. 1 എസൻഷ്യൽ 1, എസൻഷ്യൽ 2, എസൻഷ്യൽ 3. ലെവൽ 3, ലെവൽ 2, ലെവൽ 1, അങ്ങനെ ഒരു സെക്ഷനാണ് വരുന്നത്. സാധാരണ പല ആൾക്കാരും കൊടുക്കുന്നത് ലെവൽ 1 എന്ന് പറഞ്ഞ ഒരു സിലബസ് കൊടുപ്പിക്കുക, ലെവൽ 2 എന്ന് പറഞ്ഞ വേറെ സിലബസ് കൊടുപ്പിക്കുക, ലെവൽ 3 അങ്ങനെ ഒരുപാട് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന അങ്ങനെയല്ല, നമ്മൾ ടോപ്പിലുള്ള 3 പഠിപ്പിച്ചിട്ട് അതിന്റെ ലെവൽ 3 ഏറ്റവും ടോപ്പിലുള്ള സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊടുക്കുന്നത്, ടാലിയുടെ. പിന്നെ 2 ഓപ്ഷൻസ് പറഞ്ഞാല് സാറിന് അറിയിക്കും, നമ്മൾ യൂണിവേഴ്സിറ്റിന്റെ സർട്ടിഫിക്കറ്റ്, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്. അതെ, ഇനി ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമുക്ക് എവിടെ ചെന്നാലും GST VAT മാത്രം നമുക്ക് യൂണിവേഴ്സിറ്റിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടൂല, എവിടെ നിന്നും കിട്ടൂല. അത് 100% ഗ്യാരണ്ടി ആണ്. അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. GST VAT എന്ന പേരിൽ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിന്റെ UGC അംഗീകൃത സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ഇതിനെ കൂടെ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഈ സ്റ്റുഡന്റ് വിദേശത്തേക്കൊക്കെ പോയിട്ട് ഈ സർട്ടിഫിക്കറ്റ് അവരുടെ പെട്ടെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വാല്യുബിൾ ആണ്. കാരണം GST VAT എന്ന പേരിൽ വേറെ ആരെയും ഇത്ര സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ചെയ്യാത്തത് കൊണ്ടും റയർ ആണ് ഇത് കിട്ടാന്നുള്ളത്. യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുമായി വാറ്റിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി GST VAT പിന്നെ വേറെ ഏതാ, സോറി, ടാലിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ടാലിയുടെ സർട്ടിഫിക്കറ്റ്. പിന്നെ നമ്മൾ ഇത് കൊടുക്കുന്ന വെച്ചാൽ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കമ്മ്യൂണിക്കേഷൻ സബ്മിഷൻ ആണ്. ഒന്നിനെ ഫീസിന്റെ പേരിൽ വരും, അതല്ലെങ്കിൽ നമ്മുടെ ഫിയാറ്റിന്റെ പേരിൽ വരും, അല്ലെങ്കിൽ 2 കൂടിയുള്ള പേരിലാണ് വരുന്നത്. ഒരു ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, അവരിപ്പോ ഏതെങ്കിലും സ്ഥാപനത്തിൽ പോകുന്ന സമയത്ത് ഇതില് ഇപ്പൊ ടാലിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ടാലി മാത്രമല്ല വരുന്നത്, അതിന് എക്സ്റ്റൻ ഉണ്ടാവില്ലല്ലോ. അതുപോലെ GST ആണെങ്കിൽ GST VAT പേരിൽ മാത്രമേ. അപ്പൊ നമ്മളതില് ഇവർ പഠിക്കുന്ന നമ്മുടെ സിലബസ് ഒന്ന് ടാലി പ്രൈം ആണ്. ടാലി പ്രൈം ആണ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. മാത്രമല്ല ഇതിലൊരു പ്രാധാന്യം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് അധിക ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് വെച്ചാൽ ഇതിന് ബേസിക് ആയിട്ട് കൊടുത്തിട്ടാണ് അവരെ എന്താ പറയാ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ് വേറെ എന്തെന്ന് പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെയല്ല കൊടുക്കുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മളെടുത്ത് ടാലി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് ടാലി എക്സ്ട്രാ പഠിക്കുന്ന ആവശ്യം വരൂല, കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. 2 മാസം നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് എക്സലും അതുപോലെ തന്നെ ടാലിയും. ടാലി മാക്സിമം നമുക്ക് 1.5 മാസം മുതൽ നമുക്ക് പഠിക്കാൻ. ഞാൻ ഈ ഓൺലൈൻ ഒക്കെ ആകുമ്പോൾ പ്രാക്ടിക്കൽ ആയിട്ട് നടക്കുമോ ശരിക്കും ഓഫ്ലൈൻ്റെ പോലെ? ഓൺലൈൻ ആയിട്ട് പ്രാക്ടിക്കലിൽ നടക്കുന്ന വെച്ചാൽ 100% നമ്മളതിന്റെ റിസൾട്ട് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്കിപ്പോ 2 ബാച്ച് ഇപ്പൊ നമുക്ക് സ്റ്റുഡൻസ് ഇറങ്ങി കഴിഞ്ഞു. അപ്പൊ വെച്ചാൽ അവർക്ക് ഇത് മാത്രമല്ല, ഇത് നമുക്ക് ക്ലാസ് നമുക്ക് നേരിട്ട് ലൈവ് ആയിട്ടുള്ള ക്ലാസ് വരുന്നു. മാത്രമല്ല റെക്കോർഡ് വീഡിയോസ് നമ്മൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഏത് ആപ്പ് വഴിയാണ്? ആപ്പ് വഴിയാണ്, ഒന്നുകൂടെ ഗൂഗിൾ മീറ്റ് പോയി അല്ലെങ്കിൽ സൂം പോയി. സൂം പോയി ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ ലൈവിൽ പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് ഉണ്ടാവോ? റെക്കോർഡ് വീഡിയോ കറക്റ്റ് ആയിട്ട് ഉണ്ടാവും. ക്ലാസ് ടൈം എങ്ങനെയൊക്കെ വരിക? ഏത് സമയത്തായിരിക്കും വരിക? ക്ലാസ് ടൈം നമ്മൾ ഇപ്പൊ കൊടുക്കുന്നത് നൈറ്റിലാണ് കൊടുക്കുന്നത്, 7 to 8, അതുപോലെ തന്നെ പിന്നെ 8 to 9, ഈ 2 ടൈം 1 മണിക്കൂറിന്റെ ക്ലാസ് ആഴ്ചയിൽ ഏകദേശം ശനി ഞായറാഴ്ച ബാക്കി ദിവസങ്ങളൊക്കെ ഉണ്ടാവും. ശനി ഞായറാഴ്ച ബാക്കി എല്ലാ ദിവസവും ക്ലാസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 1.5 മാസം നമ്മൾ തീർക്കാൻ പറ്റും എന്ന് പറയുന്നത്. പിന്നെ എക്സാം ഉണ്ടാവില്ല ഇതിന്? ആ എക്സാം വരുന്നത് യൂണിവേഴ്സിറ്റിന്റെ സർട്ടിഫിക്കറ്റ് അറിയില്ല, അത് ഓൺലൈൻ വരും അല്ലേ? അതും ഓൺലൈൻ എക്സാം അല്ലേ വരുന്നത്? എല്ലാം ഓൺലൈൻ എക്സാം. ഓൺലൈൻ എക്സാമാണ്, ടാലിയുടേതും ഓൺലൈൻ എക്സാമാണ് വരുന്നത്. പിന്നെ ഇതെല്ലാം ഇവർക്ക് ടാലിന്റെ എക്സാം സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് എക്സലിന്റെ മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതിന് കൂടെ ഇഷ്യൂ. മൊത്തം ഈ 13,000 രൂപ ഫീസ് വരുന്നത് ഈ എല്ലാ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും ടാലിയുടെ സർട്ടിഫിക്കറ്റ് അടക്കാണ് വരുന്നത് അല്ലേ? അടക്കാണ്. അതെ, ഞാൻ പറഞ്ഞു ഒന്നും കൂടി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. 3 സർട്ടിഫിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, 1 ടാലി കമ്പനി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ അതുപോലെ ടാലി കമ്പനി സർട്ടിഫിക്കറ്റ് അവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ എക്സൽ സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം.
പറ്റും. അപ്പൊ നമുക്ക് താലി സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കില്ല. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞത് ഈ താലിന്റെ സോഫ്റ്റ്വെയർ വരുന്നത് താലിന്റെ സർട്ടിഫിക്കറ്റ് ആണ് വരുന്നത്. അതുപോലെ യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ വരുന്നത്. അപ്പൊ നമുക്ക് ഈ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് താലിയും എക്സലും ജി എസ് ടി വാറ്റും പഠിച്ചതായിട്ട് മൂന്നും കൂടി മെൻഷൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. കേരള പി എസ് സിന്റർ എന്തെങ്കിലും ജോലികളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയത്, അതായത് ഈ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ 100% അവർക്ക് ഏത് വാഗത്തിലേക്കും ജോബിന് കയറാൻ പറ്റും. നമുക്ക് ഇതിന് ഒരു ഗവൺമെന്റിന്റെ അണ്ടറിൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇപ്പൊ ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ 2 months കൊണ്ടാണ് അവർക്ക് നമ്മൾ കോഴ്സ് എവിടെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖല യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും ടാലിഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകുമ്പോൾ തന്നെ അക്കൗണ്ടിംഗ് മേഖലകളിൽ എവിടെയൊക്കെ ജോലി ഉണ്ടാകും. ഞാൻ മുമ്പ് സാർ ഡിസ്കസ് ചെയ്തപ്പോൾ സാർ പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുന്നത്, ഒരുപാട് കുട്ടികൾ ഇപ്പം ഒരുപാട് കമ്പനികളിൽ ജോലിക്ക് എല്ലാവരും ജോലി കയറിയിട്ടുണ്ട്. അതെ, അല്ല ജോലി ആവശ്യമുള്ള ആൾക്കാരാണ് ഈ കോഴ്സിന് വരിക. അതുകൊണ്ട് തന്നെ അവർക്ക് അത് വേറെ കാര്യം ചോദിക്കാൻ പറ്റും. കമ്പ്യൂട്ടർ വേണോ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ? ലാപ്ടോപ്പ് നിർബന്ധമാണ്. അത് ഒന്നുകിൽ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് ആയാലും മതി അല്ലേ? ആണല്ലേ അവർക്ക്? അതെ അതെ, താഴെ പ്രാക്ടിക്കൽ ആണല്ലോ ഇത് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ പ്രശ്നം ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ മേടിക്കണം എന്നൊരു ചോദ്യം വരുമ്പോൾ തിരിച്ചു പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് ആണത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമ്മൾ അവർ എന്ത് ചെയ്യണം. ഇപ്പൊ കമ്പ്യൂട്ടർ ഇപ്പൊ ചെറിയ വിലക്കൊക്കെ കിട്ടുന്നതാണ് അവർക്ക്. ഇതിന് അല്ലെങ്കിൽ വേറെ എവിടെയും സെന്ററൊക്കെ പോയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് പ്രാക്ടീസ് ചെയ്യാം അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മൾക്ക് വരുന്ന ആൾക്കാർ ഇപ്പൊ വിദേശത്തുള്ള ആൾക്കാർക്ക് ഇഷ്ടംപോലെ നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട്. നമുക്ക് ഒരു ഇതെന്ന് വെച്ചാൽ അവരുടെ ടൈമിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംമാതിരി അന്വേഷണം നമുക്ക് വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഓൺലൈൻ ഭാഗങ്ങളെ തിയറി ഭാഗങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം പ്രാക്ടിക്കലി നമ്മുടെ സെന്ററിൽ ഒന്ന് പഠിച്ചൂടെ? അത് നമുക്ക് ഒന്ന് പഠിക്കാൻ പറ്റും, പക്ഷെ അത് ഒത്തിരി ലോങ്ങിൽ വരുത്തേണ്ട സെന്റർ വരുന്നത്. കോട്ടക്കലും വേങ്ങരയും വരുന്നുണ്ട്. യെസ് യെസ് യെസ്, ഓക്കെ. അപ്പോ എന്താ പറയാ, ഏറ്റവും നല്ല രീതിയിൽ അക്കൗണ്ടിംഗ് മേഖലകളിൽ ഒരു പ്രൊഫഷണൽ ആകാൻ പറ്റുന്ന എല്ലാ സർട്ടിഫിക്കറ്റും ഓൺലൈനത്തിന് പഠിച്ച് പാസ്സാവാൻ പോലും 13,000 രൂപ പഠിക്കാൻ പറ്റും. പഠിക്കാൻ പറ്റും. പിന്നെ ഇതിനൊരു നമ്മളൊരു വേറൊരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫാക്കൾട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏത് ലെവലിൽ ഡൗട്ട്സ് ചോദിച്ചാലും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എക്സ്പെർട്ട് വെറുതെ പഠിച്ചുകാണ് വന്നുകാണ് നമ്മളെ ഇന്ന് പഠിച്ചുകാണ് നാളത്തെ ട്രെയിൻ ചുട്ടതല്ല നമ്മളവരെ. ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടിയ കോഴ്സ് അല്ല അർത്ഥം. അല്ല, അത് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യില്ല. കാരണം നമ്മുടെ ബുദ്ധിമുട്ട് ഓരോന്നിനും ഒരു വേല ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, എല്ലാ അധിക സ്ഥാപനങ്ങളും എനിക്കറിയാം. ഞാൻ ഒരുപാട് സ്ഥാപനം എന്ന് പറഞ്ഞുതരാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ എന്റെ അടുത്ത് ട്രെയിനിങ്ങിന് വരുന്ന കുട്ടികൾ ഒരുപാട് കരഞ്ഞിട്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാനത് അവര് കുറ്റം പറയില്ല. നല്ല ഫീസ് വാങ്ങിച്ചിട്ട് അതിന് ഫുള്ള് പഠിക്കാതെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ പ്രൊഫഷണൽ ആയിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് നമുക്കത് അറിയാം. ഏതായാലും സാറേ, നമ്മളിപ്പം ഒരുപാട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്തു. ഞാൻ ഏതായാലും ഇനി നമുക്ക് വരുന്ന അഡ്മിഷൻസും മറ്റു കാര്യങ്ങളൊക്കെ സാറിന് എന്ത് ചെയ്യാം, എന്റെ ഗ്രൂപ്പിലേക്ക് അറിയാം. ഏതായാലും ഒരുപാട് സന്തോഷം സാർ. താങ്ക് യു. ഓക്കെ ഓക്കെ.